അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെയെല്ലാം മുസ്ലിമുകളാക്കി പടച്ചു. നമ്മളിൽ അല്ലാഹു നിർബന്ധമാക്കിയ ഒരു കർമ്മമാണ് അഞ്ച് വക്കത്ത് നിസ്കാരം എന്നുള്ളത്. ആ അഞ്ച് വക്കത്ത് നിസ്കാരവും അല്ലാഹു പറഞ്ഞ അതേ രൂപത്തിൽ, അവിടുത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അതേ മാർഗത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ പരിപൂർണമായി സ്വീകാര്യയോഗ്യമാകുന്നത്. നിസ്കാരമെന്ന് പറയുന്ന മഹത്തായ ഒരു മുസ്ലിമിൻ്റെ എല്ലാമെല്ലാം അവൻ്റെ നിസ്കാരമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുഇലത് ഖുർറത്തു ഐനി ഫിസ് സ്വലാ, എനിക്കെൻ്റെ കണ്ണിന് കുളിർമ, മനസ്സിന് റാഹത്ത് ലഭിച്ചത് നിസ്കാരം കൊണ്ടാണ്. പലപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഒരു മനസ്സിന് ചെറിയ പ്രയാസമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം തോന്നുമ്പോഴേക്ക് മഹാനായ ബിലാൽ തങ്ങളോട് പറയും, അരിഹ്നാ ബിഹായ ബിലാൽ, നിസ്കാരം നമുക്ക് നടത്താം, മനസ്സൊന്ന് റാഹത്താക്കാമെന്നാണ്. അപ്പൊ നിസ്കാരം ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ സമാധാനമാണ്, അവനിക്ക് ആശ്വാസമാണ്. എന്നാൽ ഈ പരിശുദ്ധമായ നിസ്കാരം, അതിൽ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങൾ, അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അതിന് പരിശുദ്ധമായ ശറഈ വിധിച്ച കൃത്യമായ രൂപം, അത് അതിൻ്റെ രൂപത്തിൽ തന്നെ നിർവഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നിസ്കാരത്തിൽ ഖൗലിയായ റുക്കിനുകളും ഫിഅലിയായ റുക്കിനുകളുമുണ്ട്. ഖൗലിയായ റുക്കിൻ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ടതാണ്, വാചകാടിസ്ഥാനത്തിൽ ആണത് നിർബന്ധമാകുന്നത്. ഉദാഹരണം ഫാത്തിഹ പോലെ, ഫാത്തിഹ പ്രവർത്തിക്കേണ്ടതല്ല, അത് പറയേണ്ടതാണ്, പറഞ്ഞു തന്നെ. പക്ഷെ റുക്കൂഅ് ഒരു ഫിഅലിയായ റുക്കിനാണ്. അതുപോലെയുള്ള ഒരു ഖൗലിയായ റുക്കിനാണ് തശഹ്ഹുദ് എന്നുള്ളത്. തശഹ്ഹുദ് നമ്മൾ അത്തഹിയാത്ത് എന്ന് പറയാറുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ തശഹ്ഹുദിന്റെ വാചകം അതിലുള്ളതിനാലാണ് ആ അത്തഹിയാത്ത് എന്ന് മുതൽ തുടങ്ങുന്ന ആ ഭാഗത്തിന് മൊത്തമായിട്ട് തശഹ്ഹുദ് എന്ന് പേര് പറയുന്നത്. എന്തുകൊണ്ട് തശഹ്ഹുദ് നമ്മൾ ഇത്രമാത്രം പ്രാധാന്യമായി പഠിക്കണമെന്ന് മനസ്സിലാക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാത്തിഹ സൂറത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട, ഫാത്തിഹ സൂറത്തിൽ സാധാരണ വരാറുള്ള ഗുരുതരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പിഴവുകളെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ തശഹ്ഹുദിനെയും നമ്മൾ നന്നായി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, മഹാരഥന്മാരായ മുസ്ലിം, തുർമിദി, ഇബ്നു മാജാ, ബൈഹഖി, നസാഇ എന്നീ പണ്ഡിതന്മാരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വഅൻ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹ്ഹുദ് കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് എങ്ങനെയായിരുന്നു മുത്തനബി ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്, അതുപോലെ തശഹ്ഹുദ് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അത്തഹിയാത്ത് ചൊല്ലിച്ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. ഫകാന യഖൂൽ അത്തഹിയാതുൽ മുബാറകാതു സ്സലവാതു ത്വയ്യിബാതു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇതാണ് ആ ഹദീസ് വാക്യം. അപ്പോ ഒരു സൂറത്ത് മുത്തനബി എങ്ങനെ പഠിപ്പിച്ചിരുന്ന് ചോദിച്ചാൽ, നിരന്തരം അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിരന്തരം അത് സ്വഹാബത്തിന് ഓതി കേൾപ്പിക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി, നബിതങ്ങൾ ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ വല്ലാതെ അതിമ്മേ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതാണ്, നബിയെ വല്ലാതെ അധികം കഷ്ടപ്പെടുന്ന ഇൻഷാ അള്ളാഹ് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്ന്. അതുപോലെ തശഹ്ഹുദിനെയും മുത്തനബി സ്വഹാബത്തിന് വളരെ ഗൗരവമായി
അതിനത്രമാത്രം ഗൗരവമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളും തശഹൂദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വവിഖ്യാത ഫിഖ് ഗ്രന്ഥമായ ഫതുഹുൽ മുഈനിൽ പറയുന്നത് കാണാം, അത്തഹിയാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞ ഭാഗത്ത് അവിടെ നിന്ന് പറയുന്നു, വയജിബു അൻ യുറാഇ ഹുന അത്തഷ്ദീദാത്, ഇവിടെ അത്തഹിയാത്തിലെ ശബ്ദുകളെ പരിഗണിക്കൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. വഅദ്മു ഇബ്ദാലി ഹർഫിൻ ബി ആഖർ, ഒരക്ഷരത്തെ മറ്റൊരക്ഷരം കൊണ്ട് മാറ്റാൻ പറ്റൂല. ഹംസ് ഹംസായിട്ടെന്ന് ഉച്ചരിക്കണം, ഹഇന ഹ ആയിട്ടെന്ന് ഉച്ചരിക്കണം. അങ്ങനെ അക്ഷരങ്ങൾ പരസ്പരം മാറിപ്പോകാൻ പാടില്ല. വൽ മുവാലാത്ത്, തുടർച്ചയുണ്ടായിരിക്കണം. ഒരു കാര്യം പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല പറയേണ്ടത്, തുടർച്ചയായിട്ട് അത് വരികയും വേണം. ഫലൗ അൽഹറ നൂനൽ മുദഗമത ഫിൽ ലാം ഫി അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഏതുവരെയും ചോദിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോഴുള്ള അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളടത്തുള്ള നൂന് അത് ഇദ്ഗാം ചെയ്യേണ്ടതാണ്. ആ നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, അല്ലാ ഇലാഹ എന്നാണ് പറയേണ്ടത്. അവിടെ ഒരാൾ അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അബ്ത്വല, നിസ്കാരം ബാത്തിലായി. ലിതർക്കിഹി ശിദ്ദത്തൻ മിൻഹു, ഒരു ശബ്ദിനെ അവൻ ഉപേക്ഷിച്ചു എന്ന കാരണം കൊണ്ട് അവന്റെ നിസ്കാരം ബാത്തിലായി എന്ന് പറയുകയാണ്. കമാ ലൗ തറക്ക ഇദ്ഗാമ ദാലി മുഹമ്മദിൻ ഫീ റാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദർ റസൂലുള്ള എന്ന് പറയുമ്പോൾ മുഹമ്മദർ റസൂലുള്ള, അവിടെ ഒരാൾ മുഹമ്മദർ എന്നാണ് ഓതേണ്ടത്, അവിടെ മുഹമ്മദൻ റസൂലുള്ള എന്ന് പറഞ്ഞാൽ ബാത്തിലാകുന്നത് പോലെ. അപ്പോൾ അതും നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അത്തഹിയാത്ത് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മളെല്ലാം ചെറുപ്പത്തിൽ നിന്ന് പഠിച്ചു വന്ന ആ ശീലം അന്ന് കാണാതെ പഠിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും പഠിക്കാം എന്നുള്ള രൂപത്തിൽ പഠിച്ച് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിൽ പ്രാവർത്തികമാക്കുന്ന രൂപമാണ് കണ്ടുവരുന്നത്. തീർച്ചയായും തിരുത്തേണ്ടതുണ്ട്, നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. അതിനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രധാനമായും സാധാരണ അത്തഹിയാത്ത് തശഹൂദിൽ വരുന്ന പിഴവുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത്തഹിയാത്തിൻ്റെ പരിപൂർണമായ രൂപമാണ് നേരത്തെ ഹദീസിൽ നമ്മൾ ഉദ്ധരിച്ചത്. ചുരുങ്ങിയ രൂപമുണ്ട് നമുക്ക്, പക്ഷെ പരിപൂർണമായ രൂപത്തിലൂടെ പറഞ്ഞു പോകാം. അത്തഹിയാത്തുൽ മുബാറകാതു സ്സലവാത്തു ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബി വറഹ്മത്തുല്ലാഹി വബറകാതുഹ് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്സാലിഹീൻ أشهد أن لا إله إلا الله وأشهد أن محمد رسول الله إذاً التحيات ന്റെ രൂപം. التحيات എന്ന് പറയുമ്പോൾ തുടക്കത്തിലുള്ള ഹംസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. التحيات അവിടെ التحيات التحيات എന്ന് പറഞ്ഞാൽ അവിടെ ഹംസ് വരുന്നില്ല. ഈ ഹംസിന്റെ വിഷയം التحيات തശഹുദിൽ മാത്രമല്ല, സലാം വീട്ടുന്നിടത്തും അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാ എന്ന് അസ്സലാം അവിടെയുള്ള ഹംസിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ അത്തഹിയാത്തു തഹിയാത്തു തഹിയാത്തു തുടങ്ങിയാൽ അവിടെ ഹംസ് വരുന്നില്ല. അത്തഹിയാത്തു അത്തഹിയാത്തുൽ മുബാറകാതു സ്സലവാത്തു ത്വയ്യിബാതു ലില്ലാഹ്. അത്തഹിയാത്ത് എന്താണ്? അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എല്ലാവിധ നമ്മുടെ അഭിവാദനങ്ങളും അർപ്പിക്കുകയാണ്. അത്തഹിയാത്തിന്റെ ചരിത്രം പറയുന്നത് കാണാം, ഇങ്ങനെ അത്തഹിയാത്ത് രൂപപ്പെട്ടു എന്ന് പറയുന്നത് കാണാം. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ ഇസ്റാഉ മിഅ്റാജിന്റെ യാത്രയിൽ, മിഅ്റാജിൽ അള്ളാഹുവിന്റെ സിദ്റത്തുൽ മുൻതഹിയിലേക്ക് അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുമ്പോൾ മുത്തുനബി പ്രയോഗിച്ച പ്രയോഗമാണ് അത്തഹിയാത്തുൽ മുബാറകാതു സ്സലവാത്തു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാവിധ തിരുമുൽ കാഴ്ചകളും എല്ലാവിധ അഭിവാദനങ്ങളും എല്ലാ നന്മയുടെ വളർമ്മയുടെ എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹുവിനിക്കാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരാംശം. തഹിയാത്തുകൾ എല്ലാ അഭിവാദനങ്ങൾക്കും ഉടമപ്പെട്ടവൻ അള്ളാഹുവാണ്. ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ അവിടുത്തെ യാനത്തു ത്വാലിബീനിൽ പറയുന്നത് കാണാം, പല രാജ്യങ്ങളിലെയും തഹിയത്തിൻ്റെ രൂപം പറയുന്നത് കാണാം. പണ്ട് അറബികൾ സബാഹൽ ഖൈർ എന്നായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ കിസ്ര രാജാക്കന്മാർ തങ്ങളുടെ രാജാക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന എന്നിട്ട് ഭൂമിയെ ചുംബിക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. പേർഷ്യക്കാർ അവർ കയ്യിനെ നിലത്ത് കുത്തി നിലം ചുംബിക്കുന്ന രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ എത്യോപ്യക്കാർ അവർ രാജാവിനെ ബഹുമാനിച്ചുകൊണ്ട് തങ്ങളുടെ കയ്യിനെ ബഹുമാന പുരസ്സരം നെഞ്ചത്ത് വെക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ
റോമക്കാർ, അതായത് ഇന്നത്തെ യൂറോപ്യൻ കൺട്രികൾ ഉൾപ്പെടുന്ന ഭാഗത്തുള്ള രാജാക്കന്മാർക്ക് അവരുടെ തൊപ്പി ഊരിക്കൊണ്ട്, ഇപ്പോഴും അത് കാണാം, രാജാക്കന്മാരെ ബഹുമാനിക്കുന്നവരെ കാണുമ്പോൾ തൊപ്പി ഊരി അവർ ഒരു അഭിവാദനം അർപ്പിക്കുന്നത് കാണാം. എന്നാൽ എല്ലാ അഭിവാദനങ്ങളുടെയും ആരെയെല്ലാം ബഹുമാനിക്കുന്നുണ്ടോ എല്ലാ ബഹുമാനത്തിന്റെയും യഥാർത്ഥ അവകാശി, യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പൊ നബിതങ്ങൾ അള്ളാഹുവിനെ സിദ്റത്തുൽ മുൻതഹിയിൽ കണ്ടുമുട്ടിയപ്പോ മുത്തുനബി പറഞ്ഞതാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ. ആ സമയത്ത് അള്ളാഹു പ്രതിപാദിച്ചതാണ്, അള്ളാഹു തിരിച്ചു പറഞ്ഞതാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, നബിയേ അങ്ങേക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അല്ലയോ നബിയെ അള്ളാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഉണ്ടാകട്ടെ. നബിതങ്ങൾ തിരിച്ചു പറഞ്ഞതാണ് അസ്സലാമു അലൈന നമുക്കുണ്ടാകട്ടെ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ റസൂൽ ഉമ്മത്തിനെ മറന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ എല്ലാ സ്വാലിഹീങ്ങളായ അടിമകളുടെ മേലും അള്ളാഹുവിന്റെ സർവ്വവിധ രക്ഷയും ഉണ്ടാകട്ടെ. പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ അള്ളാഹുവും പ്രവാചകരുമായുള്ള അഭിമുഖം കേട്ടപ്പോൾ ആകാശ ലോകത്തുള്ള എല്ലാവരും പറഞ്ഞതാണ് ഈ തഷഹുദ് എന്ന് ചരിത്ര കിതാബുകളിൽ കാണാം. അപ്പൊ നമുക്ക് വരാം. അപ്പൊ നമ്മുടെ ഹംസയാണ് പറഞ്ഞത്, അത്തഹിയ്യാത്തു എന്ന് പറയുമ്പോള ഹംസയെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. അത്തഹിയ്യാത്തു, അത്തഹിയ്യാത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഹാ വരുന്നില്ല, ഹാ നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്തഹിയ്യാത്തു എന്ന് തന്നെ വേണം പറയാൻ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു എന്ന് പറയുമ്പോൾ ഹാ നഷ്ടപ്പെടുന്നു. അത്തഹിയ്യാത്തു, അത്തഹിയ്യാത്തു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അവിടെ സ്വലവാത്തു എന്ന് പറയുമ്പോഴും തയ്യിബാത്ത് എന്ന് പറയുമ്പോൾ സ്വാഉം തോഉം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഉച്ചരിക്കേണ്ട രൂപം, വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്, ചുണ്ട് കൂട്ടിക്കൊണ്ടല്ല. സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്നാണ് പറയേണ്ടത്. ലില്ലാഹ് എന്ന് പറയുമ്പോൾ അവസാനം ഹാ ഉണ്ട്, അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ അവസാനം ഹാ ഉണ്ട്. ആ ഹാ ഇനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ലില്ലാഹ് എന്ന് പറയുമ്പോൾ ഹാ പറഞ്ഞുകൊണ്ട് തന്നെ ഉച്ചരിക്കണം, അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മാകുന്നത്. ഇനി അസ്സലാമു അലൈക അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, അസ്സലാമു അലൈക, അവിടെയും ഹംസ അസ്സലാമു അലൈക, അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ ശരിയാവൂല. അസ്സലാമു അലൈക നബി, അങ്ങേക്ക് സലാം. അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, അയ്യുഹ നബിയു, അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, കൂടെ പറയണം. അസ്സലാമു അലൈക അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, അവിടെയും അവസാനിപ്പിക്കുമ്പോൾ വ റഹ്മത്തു വ ബറകാതു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, അവിടെയും ഹംസ ഉണ്ട്, വ ബറകാതുഹു എന്നാണ് നമ്മൾ നിർത്തുന്നത് കൊണ്ട് വ ബറകാതു എന്ന് പറയുന്നു. ഈ വാചകം പറയുമ്പോൾ ഇഹ്യാ ഉലുമുദ്ദീനിൽ കാണാം മഹാനായ ഗസ്സാലി ഇമാം പറയുന്നത് ഖബില ഖൗലിക അസ്സലാമു അലൈക അയ്യുഹ നബി അഹ്ളർ ശഖ്സുൽ കരീം ഫീ ഖൽബിക, അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സിൽ ആ മഹാനായ പ്രവാചകരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ ഹാളറാക്കുക. വലിയസ്തുഖ് അമലക ഫീ അന്നഹു യുബ്ലിഹു വയർദു അലൈക മാ ഹുവ ഫീ ഔഫാ മാ ഹുവ ഔഫാ മിൻഹു, നിബിതങ്ങൾ നിന്റെ സലാം മടക്കും എന്നൊരു പ്രതീക്ഷയും നീ കൈക്കൊള്ളുകയെന്ന് ഗസാലി ഇമാം അവിടെ നിന്ന് പറയുന്നത് കാണാം. അപ്പോ അസ്സലാമു അലൈക അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു, നമ്മുടെ സലാം മുത്തുനബി തങ്ങളിലേക്ക് എത്തണമെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ അത് ഉച്ചരിച്ചാൽ മാത്രമാണ് സലാം എത്തുന്നത്. അസ്സലാമു അലൈക അസ്സലാമു നേരത്തെ പറഞ്ഞു ഹംസ്, അതേപോലെ അലൈക എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക മുലൈക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക അസ്സലാമു അലൈക അയ്യുഹ നബിയു വ റഹ്മത്തുല്ലാഹി വ ബറകാതു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ അസ്സലാമു അലൈന അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീൻ ല സ്വാദ് ഇബാദില്ലാഹി വല ഇബാദില്ലാഹി വല ഇബാദില്ലാഹി വല ഇബാദില്ലാഹി, അവിടെയൊക്കെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ സ്പീഡിൽ ഓതുമ്പോൾ വലഇ എന്നുള്ളത് വലഇ എന്നായി പോകുന്നുണ്ട്, യാ അല്ല ഐനാണ്. വല ഇബാദില്ലാഹി പ്രത്യേകം ശ്രദ്ധിച്ചു വേണം, വല ഇബാദില്ലാഹി സ്വാലിഹീൻ. പിന്നീടാണ് ഷഹാദത്ത് വരുന്നത്,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അഷ്ഹദു അഷ്ഹദുവിൻ്റെ അവിടെയുള്ള ഹംസ്. അതുപോലെ അഷ്ഹദു അഷ്ഹദു അല്ല അഷ്ഹദു പലപ്പോഴും വാങ്കുകളിൽ വരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഷ്ഹദു അഷ്ഹദു ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് ഉച്ചരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അഷ്ഹദു എന്ന് വേണം തന്നെ, അഷ്ഹദു എന്ന് പറഞ്ഞതുകൊണ്ട് അഷ്ഹദു എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അത് കാര്യമാവുകയില്ല. അപ്പോൾ അഷ്ഹദു 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 അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ ഇലാഹ. നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ ഫതഹുൽ മുഈൻ്റെ ഇബാറത്ത് വായിച്ചല്ലോ, അല്ലാ ഇലാഹ നൂന് ലാം ഇദ്ഗാമാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഈ നൂന് ഇല്ലാത്തതുപോലെ, നൂൻ ഉപയോഗത്തിൽ ഇല്ലാത്തതുപോലെ ഉച്ചരിക്കണം. അല്ലാ ഇലാഹ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉഷാറാക്കി പറയാൻ പറ്റില്ല. അല്ലാ ഇലാഹ എന്ന് വേണം പറയാൻ. അല്ലായി അല്ലാ ഇലാഹ എന്ന് പലരും പറയാം. അല്ലായി എന്താ അമ്മായി എന്ന വസിൻ, അങ്ങനെയല്ല. അല്ലാ ഇ അല്ലാ ഇലാഹ ഇലാഹാണ്. അല്ലാ ഇലാഹ അല്ലാ ഇലാഹ അല്ലാ ഇലാഹ അല്ലാ ഇലാഹ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാ ഇലാഹ തഹിയാത്തിൽ തശഹുദിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹംസ തന്നെയാണ്. കാരണം ഈ തശഹുദിൽ മാത്രം നാല് ഹംസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, അഷ്ഹദു അവിടുത്തെ അഷ്ഹദു ആ, അല്ലാ ഇലാഹ അവിടെയുള്ള ആ, അല്ലാ ഇലാഹ ഇ അവിടെയുള്ള ആ, ഇല്ലല്ലാഹ് ആ ഹംസ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്തിന്റെ ഒന്നാമത്തെ ഭാഗത്തിൽ തന്നെ നാല് ഹംസുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇവിടെയും വഅഷ്ഹദു 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 എന്ന് പറയുമ്പോൾ ഹംസ നഷ്ടപ്പെടുന്നുണ്ട്. വഅഷ്ഹദു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അന്ന വഅഷ്ഹദു അന്ന വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ മുഹമ്മദ് മുഹമ്മദ് കൃത്യമായി ഉച്ചരിക്കണം. മുഹമ്മദർ റസൂലുള്ളാഹ് നേരത്തെ പറഞ്ഞ മുഹമ്മദർ റസൂലുള്ളാഹ് ദാല് തൻവീനാണ്. ശേഷം റാ വന്നാൽ ഇദ്ഗാം ചെയ്യണം. അവിടെ മുഹമ്മദൻ എന്ന് പറയുമ്പോൾ ഒരു നൂനാണ് അവിടെ ഉള്ളത്. ആ നൂൻ ഇല്ലാത്തതുപോലെ മുഹമ്മദർ മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചേർത്തി ഉച്ചരിക്കേണ്ടതാണ്. ഇവിടെ മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ റാ തഫ്ഹീമിന്റെ അക്ഷരമാണ്, അതായത് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ശേഷമുള്ള സീനാണെങ്കിൽ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിന്റെ അക്ഷരവുമാണ്. പലപ്പോഴും മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് റായിന് കൊടുത്ത അതേ ശക്തിയിൽ പലപ്പോഴും സീനയും സ്വാദാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് ചിലർ. അത് തെറ്റാണ്. മുഹമ്മദർ റസൂലുള്ളാഹ് എന്നല്ല, മുഹമ്മദർ റസൂലുള്ളാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് സീനെ സ്വാദായി മാറുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സംശയം ഉണ്ടാവും ഇതൊക്കെ എങ്ങനെ സാധ്യമാകും, ഇതിപ്പോൾ വളരെ സാവധാനം ചെല്ലേണ്ടി വരൂലേ, ഇങ്ങനെ കൃത്യമായി ശ്രദ്ധിക്കണമെങ്കിൽ സാവധാനം ചൊല്ലിയാലല്ലേ ഈ തെറ്റൊക്കെ മനസ്സിലാകുള്ളൂ. ശരിയാണ്, സാവധാനം ചൊല്ലി ആദ്യം കുറച്ച് കാലം ശീലിക്കണം, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ തെറ്റുകളൊക്കെ മാറി ശരിയായ രൂപത്തിൽ കൃത്യമായി വന്നാൽ പിന്നെ സ്പീഡ് കൂട്ടുന്നത് കൊണ്ട് തെറ്റ് വരില്ല. ഇത് നമ്മൾ പണ്ടേ പഠിച്ച പഴയത് പഠിച്ച അതേ രൂപത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ടുള്ള പ്രയാസമാണ്. കുറേ കാലമായി ആവർത്തിച്ച് നമ്മൾ ആ തെറ്റിനെ സ്ഥിരപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ തെറ്റിനെ തിരുത്താനും കുറേ ആവർത്തനങ്ങൾ ആവശ്യമായി വരും. അപ്പോൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അത്തഹിയാത്തിൻ്റെ ശേഷം അള്ളാഹുമ്മ സൊല്ലി അല സയ്യിദിന മുഹമ്മദ് എന്നുള്ള ഭാഗം കൂടി നിർബന്ധമായ ഭാഗമാണ്. അള്ളാഹുമ്മ എന്ന് പറയുമ്പോഴുള്ള ഹംസ് സൊല്ലി അവിടെയുള്ള സ്വാദ് അല സയ്യിദിന മുഹമ്മദിൻ സയ്യിദിന മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ മീമിന്റെ ഷദ്ദ് മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ദാലിനെ അവസാനം മുഹമ്മദ് ദാലിന് ഉച്ചാരണത്തിൽ വരുന്ന രൂപത്തിൽ തന്നെ അതിനെ ഉച്ചരിക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായും പറഞ്ഞത് നിർബന്ധമായും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഈ തശഹുദ് യഥാർത്ഥ രൂപത്തിൽ ഓതി ഓതി നിസ്കാരങ്ങൾ ഇനി കുറച്ച് കാലം നിസ്കാരമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അത്തഹിയാത്ത് സാവധാനം ഓതിയാൽ പിന്നെ നമുക്ക് മെല്ലെ തെറ്റുകൾ വരാതെ സ്പീഡാക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിരന്തര പരിശീലനത്തിന് വേണ്ടി സാവധാനം ഓതി ഓതി തന്നെ അതിനെ ശീലിക്കേണ്ടതുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആൻ അദ്കാറുകൾ അദ്ഇയത്തുകൾ എല്ലാം അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അവിടെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലെ സൂറത്തുകൾ പഠിപ്പിക്കുന്നതുപോലെ തഷഹുദിനെ പഠിപ്പിച്ചെന്ന് പ്രാധാന്യം സ്വഹാബത്ത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹും ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ആശയം പറയുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ പിഴവുകൾ അതന്നെയാണ് ശരി എന്ന് വിചാരിക്കുന്നതിലുപരി തെറ്റുകൾ തിരുത്തി അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ ഇബാദത്തുകൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നടത്താൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.